हेलो स्टूडेंट्स നമ്മൾ സ്ട്രൈറ്റ് ലൈൻസ് കണ്ടിന്യൂ ചെയ്യുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ സ്ലാൻറ്റിംഗ് ലൈൻസ് എന്താണെന്നാണ് പഠിച്ചത് അതിനു മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഹൊറിസോണ്ടൽ ലൈൻസിനെ കുറിച്ചും വെർട്ടിക്കൽ ലൈൻസിനെ കുറിച്ചുമാണ് പഠിച്ചത് ഹൊറിസോണ്ടൽ ലൈൻസ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈൻസ് വെർട്ടിക്കൽ ലൈൻസ് എന്ന് പറയുന്നത് വൈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈൻസ് എക്സ് ആക്സിസിൻ്റെ ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു വൈ ഈസ് ഈക്വൽ ടു സീറോ വൈ ആക്സിസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു സീറോ അതുപോലെ ഹൊറിസോണ്ടൽ ലൈൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വൈ ഈസ് ഈക്വൽ ടു കെ വെർട്ടിക്കൽ ലൈൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു കെ ഇതൊന്നും മറന്നുപോകരുത് അങ്ങനെ ഇത്രയും ഇക്വേഷൻസാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് സെക്കൻഡ് ക്ലാസ്സിൽ സ്ലാൻറ്റിംഗ് ലൈൻസ് എന്താണെന്നാണ് നമ്മൾ പഠിച്ചത് ഇനി ഈ ക്ലാസ്സിൽ പഠിക്കുന്ന സ്ലാൻറ്റിംഗ് ലൈൻസിൻ്റെ ഇക്വേഷൻസാണ് ഇവിടെ ഒരു ലൈൻ തന്നിട്ടുണ്ട് ആ ലൈൻ എന്ന് പറയുന്ന എ എന്ന പോയിൻ്റിൽ കൂടെയും ബി എന്നുള്ള പോയിൻ്റിൽ കൂടെയും കടന്നു പോകുന്ന ലൈനാണ് അപ്പോൾ ലൈൻ പാസിംഗ് ത്രൂ ദി പോയിൻ്റ്സ് എ ആൻഡ് ബി എന്ന് പറയാം ഈ ലൈൻ എ ബി എന്ന് പറയുന്നത് എക്സ് ആക്സിസുമായിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ തീറ്റ അപ്പോൾ തീറ്റ അറിയാമെങ്കിൽ ടാൻ തീറ്റ കണ്ടുപിടിക്കാം ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് അപ്പോൾ എം ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് കിട്ടും ഇനി ഒ തൊട്ട് ബി വരെയുള്ള ഡിസ്റ്റൻസ് അതായത് ഈ ലൈൻ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ അത് വൈ ആക്സിസിനെ ഇന്റർസെക്റ്റ് ചെയ്യുന്നു ഈ ലൈൻ ഇങ്ങനെ വരച്ചു വരുമ്പോൾ ഈ വൈ ആക്സിസിൽ ബി എന്നുള്ള പോയിന്റിൽ അത് ഇന്റർസെക്റ്റ് ചെയ്യുന്നു അപ്പോൾ ഒ തൊട്ട് ബി വരെയുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് സി ആ സിക്ക് പറയുന്ന പേരാണ് വൈ ഇന്റർസെപ്റ്റ് അത് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ് വൈ ഇന്റർസെപ്റ്റ് അപ്പോൾ വൈ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ലൈൻ വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് തൊട്ട് ഒറിജിൻ വരെയുള്ള ഡിസ്റ്റൻസ് ഒറിജിനിൽ നിന്നും വൈ ആക്സിസിലെ ഈ ഈ ലൈൻ വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ഇതിനാണ് സി എന്ന് പറയുന്നത് അതിന് വൈ ഇന്റർസെപ്റ്റ് എന്ന് പറയും അപ്പോൾ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട് എം എന്ന് പറയുന്ന സ്ലോപ്പ് തന്നിട്ടുണ്ട് സി എന്ന് പറയുന്ന വൈ ഇന്റർസെപ്റ്റ് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വൈ ഇസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി പിന്നെ പ്രൂഫൊന്നും നമുക്ക് ആവശ്യമില്ല ജസ്റ്റ് ഈ ഇക്വേഷൻ മാത്രം നിങ്ങൾ മെമ്മറൈസ് ചെയ്യുക അപ്പോൾ ഇതെന്താ ഈ ഇതൊരു ലൈനിൻ്റെ ഇക്വേഷൻ ആണ് കണ്ടീഷൻ എന്താണ് അതിൻ്റെ സ്ലോപ്പ് അറിയണം വൈ ഇൻ്റർസെപ്റ്റ് സി അറിയണം അപ്പോൾ സ്ലോപ്പ് എമ്മും വൈ ഇൻ്റർസെപ്റ്റ് സിയും അറിയാമെങ്കിൽ ലൈനിൻ്റെ ഇക്വേഷൻ വൈ ഇസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്നായിരിക്കും ഇനി അടുത്ത ഇതിൻ്റെ ഒരു പർട്ടിക്കുലർ കേസാണ് ഇതാണ് ലൈൻ എ ബി അത് ഒറിജിനെ കൂടെ പാസ് ചെയ്യണം അപ്പോൾ ഒറിജിനെ കൂടെ പാസ് ചെയ്യുമ്പോൾ അതൊരിക്കലും വൈ ആക്സിസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യത്തില്ല എക്സ് ആക്സിസിനെയും ഇൻ്റർസെക്റ്റ് ചെയ്യില്ല അപ്പോൾ വൈ ആക്സിസിനെ ഇൻ്റർസെക്റ്റ് ചെയ്താൽ മാത്രമേ വൈ ഇൻ്റർസെപ്റ്റ് വരത്തുള്ളൂ അപ്പോൾ ഇവിടെ വൈ ആക്സിസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യാത്തതുകൊണ്ട് വൈ ഇൻ്റർസെപ്റ്റ് ഇല്ല അപ്പോൾ വൈ ഇൻ്റർസെപ്റ്റ് സീറോ ആണ് അപ്പോൾ സി ഇസ് ഈക്വൽ ടു സീറോ അപ്പോൾ ലൈൻ ഇൻഡിക്കേഷൻ എന്താവും വൈ ഇസ് ഈക്വൽ ടു എം എക്സ് ഇതെപ്പോഴാണ് കിട്ടുന്നത് വൈ ഇസ് ഈക്വൽ ടു എം എക്സ് എന്ന് പറയുന്നത് വൈ ഇസ് ഈക്വൽ ടു എം എക്സ് എന്ന് പറയുന്ന ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ ദി ഒറിജിൻ ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനിൻ്റെ ഇക്വേഷനാണ് വൈ ഇസ് ഈക്വൽ ടു എം എക്സ് അതായത് ഇവിടെ ഈ ഇക്വേഷനിൽ സിക്ക് സീറോ എടുക്കുമ്പോൾ വൈ ഇൻ്റർസെപ്റ്റ് ഒറിജിനെ കൂടെ പാസ് ചെയ്യുമ്പോൾ ഇൻ്റർസെപ്റ്റ് ഇല്ല വൈ ഇൻ്റർസെപ്റ്റ് സീറോ ആണ് അപ്പോൾ സി സീറോ ആണ് സി സീറോ ആകുമ്പോൾ വൈ ഇസ് ഈക്വൽ ടു എം എക്സ് എന്ന് കിട്ടും അപ്പോൾ ഇതാണ് ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ വൈ ഇസ് ഈക്വൽ എം എക്സ് പ്ലസ് സി ഇതിൻ്റെ കണ്ടീഷൻ എന്താണ് സ്ലോപ്പ് എം തരണം കോൺസ്റ്റൻറ്റ് അല്ല സോറി വൈ ഇൻ്റർസെപ്റ്റ് സി തരണം അങ്ങനെയാണെങ്കിൽ ലൈൻ്റെ ഇക്വേഷൻ വൈ ഇസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ഈ ലൈൻ എന്ന് പറയുന്നത് വൈ ഇസ് ഈക്വൽ എം എക്സ് എന്ന് പറയുന്ന ലൈൻ പാസിംഗ് ത്രൂ ദി ഒറിജിൻ അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ മെമ്മറൈസ് ചെയ്യണം ഈ ലൈൻ നോക്കുക ഇത് ലൈൻ എ ബി ആണ് എ ബി എന്നുള്ള ലൈനാണ് ആ ലൈൻ എക്സ് ആക്സുമായിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ തീറ്റ അപ്പം തീറ്റ കിട്ടിക്കഴിഞ്ഞാൽ ടാൻ തീറ്റ കണ്ടുപിടിക്കാം അപ്പോൾ എം ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ സ്ലോപ്പ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ അപ്പോൾ സ്ലോപ്പ് കിട്ടി അപ്പോൾ എം തന്നിട്ടുണ്ട് സ്ലോപ്പ് പിന്നെന്താണ് ഈ ലൈൻ എക്സ് വൺ വൈ വൺ എന്നുള്ള പോയിൻ്റിൽ കൂടെ പാസ് ചെയ്യുന്നു അപ്പം സ്ലോപ്പ് എം ആൻഡ് പാസിംഗ് ത്രൂ ദി പോയിൻ്റ് എക്സ് വൺ വൈ വൺ ഈ ലൈനിൻ്റെ ഈ എ ബി എന്ന് പറയുന്ന ലൈനിൻ്റെ ഇക്വേഷൻ വൈ മൈനസ് വൈ വൺ ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇതെന്താണ് ലൈനിൻ്റെ ഇക്വേഷനാണ് ഈ ലൈനിൻ്റെ പ്രത്യേകത എന്താണ് അതിൻ്റെ സ്ലോപ്പ് എം ആണ് പിന്നെ ആ ലൈൻ എക്സ് വൺ വൈ വൺ എന്നുള്ള പോയിൻ്റിൽ കൂടെ കടന്നു പോകുന്നു അപ്പോൾ ലൈൻ പാസിംഗ് ത്രൂ ദി പോയിൻ്റ്
x1, y1 and having slope m. എന്ന് പറയുന്നത് y മൈനസ് വൈ വൺ ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ. ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. അടുത്ത ഒരു ലൈനാണ് ഇവിടെ വച്ചിരിക്കുന്നത്. എ ബി എന്ന് പറഞ്ഞ ലൈൻ്റെ പേര് എ ബി, ലൈൻ എ ബി എന്ന് വായിക്കാം. എ എന്നുള്ള പോയിന്റ് എക്സ് വൺ വൈ വൺ, ബി എന്നുള്ള പോയിന്റ് എക്സ് ടു വൈ ടു. അപ്പം നമുക്ക് എന്ത് പറയാം, ദിസ് ലൈൻ പാസസ് ത്രൂ ദി പോയിന്റ് എക്സ് വൺ വൈ വൺ ആൻഡ് എക്സ് ടു വൈ ടു. അപ്പോൾ രണ്ട് പോയിൻ്റിൽ കൂടെ കടന്നു പോകുന്ന, അതായത് എക്സ് വൺ വൈ വൺ, എക്സ് ടു വൈ ടു എന്ന രണ്ട് പോയിൻറ്സിൽ കൂടെ കടന്നു പോകുന്ന ഒരു ലൈനാണ് ഈ ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. വൈ മൈനസ് വൈ വൺ, വൈ വൺ ഇവിടെ നിന്ന് കിട്ടും, ഇസ് ഈക്വൽ ടു വൈ ടു മൈനസ് വൈ വൺ ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ. വൈ ടു മൈനസ് വൈ വൺ ഇതാ ഇവിടെ നിന്ന് കിട്ടും, എക്സ് ടു മൈനസ് എക്സ് വൺ ഇവിടെ നിന്ന് കിട്ടും, ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ. ഇതാണ് ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ ദി പോയിൻറ്സ് എക്സ് വൺ വൈ വൺ ആൻഡ് എക്സ് ടു വൈ ടു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നിങ്ങൾ മെമ്മറൈസ് ചെയ്യണം. നിങ്ങൾ ഓർത്തിരിക്കുക, ഇത് വൈ മൈനസ് വൈ വൺ ഇസ് ഏതാ, എക്സ് വണ്ണും വൈ വണ്ണും തന്നിട്ടുണ്ടെങ്കിൽ, എക്സ് വൺ വൈ വൺ എക്സ് ടു വൈ ടു തന്നിട്ടുണ്ടെങ്കിൽ ലൈൻ്റെ ഇക്വേഷൻ എഴുതുന്നത് ഈ രൂപത്തിലാണ്. ഇത് ഓർത്തിരിക്കണം. ഇവിടെയും ലൈൻ എ ബി തന്നിട്ടുണ്ട്, ഒരു ലൈൻ എ ബി. ഈ ലൈൻ എക്സ് ആക്സിസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് എ, ഈ ലൈൻ വൈ ആക്സിസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ബി. ഓ തൊട്ട് ഒറിജിൻ തൊട്ട് എക്സ് ആക്സിസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് വരെയുള്ള ഡിസ്റ്റൻസ് സ്മോൾ എ. ഒറിജിൻ മുതൽ വൈ ആക്സിസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ബി വരെയുള്ള ഡിസ്റ്റൻസ് സ്മോൾ ബി. ഇതിന് എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയും. ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് വൈ ഇൻ്റർസെപ്റ്റ്. അപ്പോൾ ഒരു ലൈൻ മേക്കിംഗ് ഇൻ്റർസെപ്റ്റ്സ് എ ഓൺ ദി എക്സ് ആക്സിസ് ആൻഡ് ബി ഓൺ ദി വൈ ആക്സിസ് എന്ന് പറയാം. ഈ ലൈനിൻ്റെ ഇക്വേഷൻ അത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സ് ബൈ അതിൻ്റെ ഇൻ്റർസെപ്റ്റ്, എക്സ് എക്സ് എൻ്റെ ഇൻ്റർസെപ്റ്റ് പ്ലസ് വൈ ബൈ ഇൻ്റർസെപ്റ്റ് ഓഫ് വൈ ഇസ് ഈക്വൽ ടു വൺ. അപ്പോൾ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഇസ് ഈക്വൽ ടു വൺ എന്ന് പറയുന്നതാണ് ഈ ലൈനിൻ്റെ ഇക്വേഷൻ. ഇവിടെ എ എന്ന് പറയുന്നത് എക്സ് ഇൻ്റർസെപ്റ്റ്, ബി എന്ന് പറയുന്നത് വൈ ഇൻ്റർസെപ്റ്റ്. അപ്പം ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. അങ്ങനെ നാല് ടൈപ്പ് ഓഫ് ഇക്വേഷൻസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇതിൻ്റെ ഒന്നും പ്രൂഫ് ആവശ്യമില്ല. അപ്പോൾ ഈ റിസൾട്ട് മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ, ഇത്രയും പറ്റുന്ന കാര്യങ്ങൾ ഞാൻ എഴുതിയിരിക്കുകയാണ്. അപ്പം നാല് ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങൾ നോട്ടായിട്ട് നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതിയെടുക്കണം. പടമൊക്കെ അത്യാവശ്യം വരയ്ക്കാനുള്ളത്, നേരത്തെയുള്ള ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പം പടമൊക്കെ കാണിച്ചിട്ടുണ്ട്. ആ പടമൊക്കെ വരച്ചിട്ട് അതിൻ്റെ ഇക്വേഷനും കൂടെ നിങ്ങൾ എഴുതണം. അപ്പോൾ ഇതെല്ലാം ഓർത്തിരിക്കേണ്ട ഇക്വേഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുകയോ ഇത് പാസ് ചെയ്ത് വെച്ചിട്ട് എഴുതിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്യുക. ഓക്കെ, അടുത്തത് നമ്മളിപ്പോൾ നാലെണ്ണം, നാല് ഇക്വേഷൻ എഴുതി. അതൊക്കെ ഓരോരോ പർട്ടിക്കുലർ കേസസ് ആണ്. ഇത് ജനറലായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ജനറൽ ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ, ശ്രദ്ധിക്കണം, എ എക്സ് പ്ലസ് ബി വൈ ഇസ് ഈക്വൽ ടു സി. ഇതാണ് ജനറൽ ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ നിങ്ങളുടെ കാര്യം ചോദിക്കുകയാണ്, ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് എ ജനറൽ ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് എഴുതാം, ടു എക്സ് പ്ലസ് ത്രീ വൈ ഇസ് ഈക്വൽ ടു ഫോർ എന്ന് എഴുതിയാൽ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷനാണ്. ടു എക്സ് പ്ലസ് ത്രീ വൈ ഇസ് ഈക്വൽ ടു ഫോർ, എക്സ് സ്ക്വയർഡ് വരാൻ പാടില്ലെന്നേ ഉള്ളൂ, വൈ സ്ക്വയർഡ് വരാൻ പാടില്ലെന്നേ ഉള്ളൂ. എക്സും വൈയും ഉള്ള ഒരു, എക്സും വൈയും മൾട്ടിപ്ലൈ ചെയ്യാനും പാടില്ല. എക്സും വൈയും ഉള്ള ഒരു ഇക്വേഷൻ എഴുതിയാൽ അതിന് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ നമുക്ക് പറയാം. അപ്പോൾ ടു എക്സ് പ്ലസ് ത്രീ വൈ ഇസ് ഈക്വൽ ടു ഫോർ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷനാണ്. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു വൺ എന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ എക്സാമ്പിൾസായിട്ട് നമുക്ക് ഇതൊക്കെ പറയാം. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ, ടു എക്സ് പ്ലസ് ത്രീ വൈ ഇസ് ഈക്വൽ ടു ഫോർ എന്ന് പറഞ്ഞാൽ അതായത് സ്ട്രെയിറ്റ് ലൈനാണ്. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു വൺ എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ അങ്ങനെ എഴുതണം, ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ ടു എക്സ് പ്ലസ് ത്രീ വൈ ഇസ് ഈക്വൽ ടു ഫോർ. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, ടു എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു വൺ, ടു എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു വൺ. ഇതൊരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷനാണ്. ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ്. ജനറലായിട്ട് എഴുതുന്നതാണ് എ എക്സ് പ്ലസ് ബി വൈ ഇസ് ഈക്വൽ ടു സി. അടുത്തത് പ്രോബ്ലംസ് ആണ്. ഇവിടെ ആറ് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്.
ഇതിലെല്ലാം എക്സും വൈയും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇതെല്ലാം സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻസ് ആണ് ഈ ഇക്വേഷൻസിൽ നിന്ന് നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കണം വൈ ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കണം അപ്പോൾ സ്ലോപ്പും വൈ ഇൻ്റർസെപ്റ്റും വരുന്ന സ്ലോപ്പ് അറിയാം വൈ ഇൻ്റർസെപ്റ്റ് അറിയാമെങ്കിൽ ലൈനിൻ്റെ ഇക്വേഷൻ വൈ ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ഇതാണ് ലൈനിൻ്റെ ഇക്വേഷൻ വൈ ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് ബി ലെഫ്റ്റ് സൈഡിൽ വൈ മാത്രം റൈറ്റ് സൈഡിൽ എം എക്സ് പ്ലസ് സി മാത്രം ഇതിൽ എം ഈ എക്സിൻ്റെ കൂടെ വരുന്നതാണ് സ്ലോപ്പ് പ്ലസ് ഈ കോൺസ്റ്റൻറ്റ് സി ആണ് വൈ ഇൻ്റർസെപ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ലെഫ്റ്റ് സൈഡിൽ വൈ മാത്രം അതാ ഇവിടെ വൈ റൈറ്റ് സൈഡിൽ ത്രീ എക്സ് പ്ലസ് ടു എക്സിൻ്റെ കൂടെ വരുന്നത് ത്രീ അപ്പോൾ എം ഈസ് ഈക്വൽ ടു ത്രീ സി എന്ന് പറയുന്നത് ടു സി ഈസ് ഈക്വൽ ടു ടു അത് വൈ ഇൻ്റർസെപ്റ്റ് അപ്പോൾ ഇത് നോക്കിയാൽ എഴുതാം നമുക്ക് ഈ കേസിൽ എം ഈസ് ഈക്വൽ ടു എക്സിൻ്റെ കോഎഫിഷ്യന്റ് ഫൈവ് ഇത് കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ പ്ലസ് സി ആണ് അപ്പോൾ പ്ലസ് മൈനസ് ടു എന്ന് എഴുതാം ഈ മൈനസ് ടുവിനെ പ്ലസ് മൈനസ് ടു എന്ന് എഴുതാം അപ്പോൾ സി ഈസ് ഈക്വൽ ടു മൈനസ് ടു അതായത് വൈ ഇൻ്റർസെപ്റ്റ് മൈനസ് ടു ഈ പ്രോബ്ലത്തിൽ എക്സിൻ്റെ കോഎഫിഷ്യന്റ് മൈനസ് ടു അപ്പോൾ സ്ലോപ്പ് എം ഈസ് ഈക്വൽ ടു മൈനസ് ടു കോൺസ്റ്റന്റ് ഫോർ സി ഈസ് ഈക്വൽ ടു ഫോർ അപ്പോൾ വൈ ഇൻ്റർസെപ്റ്റ് ഫോർ ഈ പ്രോബ്ലത്തിൽ സി ഇല്ല സി സീറോ ആണ് എക്സിൻ്റെ കൂടെ വരുന്നത് ട്വൽവ് അപ്പോൾ എം ഈസ് ഈക്വൽ ടു ട്വൽവ് സി സീറോ ഈ പ്രോബ്ലത്തിൽ വൈ വൈ ഈസ് ഈക്വൽ ടു വൺ ബൈ ടു എക്സ് അപ്പം എം വൺ ബൈ ടു സി ഇത് പ്ലസ് മൈനസ് വൺ ബൈ നമുക്ക് പ്ലസ് സി എന്നാണ് വരേണ്ടത് അപ്പം പ്ലസ് മൈനസ് വൺ ബൈ ത്രീ എന്ന് എഴുതാം അപ്പൊ സി മൈനസ് വൺ ബൈ ത്രീ അടുത്ത പ്രോബ്ലം ശ്രദ്ധിക്കണം ഇത് ഡയറക്റ്റ് ആയിട്ട് തന്നിരിക്കുകയല്ല അപ്പൊ അടുത്ത പ്രോബ്ലത്തിൽ ടു വൈ മൈനസ് ടെൻ എക്സ് ഇസ് ഈക്വൽ ടു എയ്റ്റ് ലെഫ്റ്റ് സൈഡിൽ വൈ മാത്രം ബാക്കിയെല്ലാം റൈറ്റ് സൈഡിൽ കൊണ്ടുപോകണം അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ടു വൈ ഈ മൈനസ് ടെൻ എക്സിനെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോയാൽ ടെൻ എക്സ് പ്ലസ് എയ്റ്റ് വൈയുടെ കൂടെ ഒന്നും വേണ്ട അപ്പോൾ ഇവിടെ ടു വേണ്ട ടു കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഡിവൈഡിങ് ബൈ ടു വൈ ഇസ് ഈക്വൽ ടു ടെൻ ബൈ ടു ഫൈവ് ഫൈവ് എക്സ് പ്ലസ് എയ്റ്റിനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഫോർ അപ്പം ഫൈവ് എക്സ് പ്ലസ് ഫോർ അപ്പോൾ ഇവിടെ ആൻസർ എന്ത് വരും എം ഇസ് ഈക്വൽ ടു ഫൈവ് എക്സിൻ്റെ കൂടെ വരുന്നത് ഫൈവ് ആണ് അപ്പോൾ സ്ലോപ്പ് ഫൈവ് കോൺസ്റ്റൻ്റ് അതായത് ഇൻ്റർസെപ്റ്റ് പ്ലസ് ഫോർ സി ഇസ് ഈക്വൽ ടു ഫോർ ഇനി ലാസ്റ്റ് പ്രോബ്ലം എക്സ് പ്ലസ് വൈ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു സീറോ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വൈ മാത്രം മതി അപ്പോൾ എക്സിനെയും വണ്ണിനെയും റൈറ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫോം ചെയ്യണം ലെഫ്റ്റ് സൈഡ് വൈ മാത്രം എക്സ് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ മൈനസ് എക്സ് വണ്ണും റൈറ്റ് സൈഡിൽ പോകുമ്പോൾ മൈനസ് വൺ അപ്പോൾ ഇവിടെ എക്സിൻ്റെ കൂടെ മൈനസ് വൺ ആണ് എം ഇസ് ഈക്വൽ ടു മൈനസ് വൺ ഇത് പ്ലസ് മൈനസ് വൺ ആണ് അപ്പോൾ സി ഇസ് ഈക്വൽ ടു മൈനസ് വൺ അപ്പോൾ ഏത് ഇങ്ങനെയുള്ള ഏത് അതായത് എക്സും വൈയും വരുന്നൊരു ഇക്വേഷൻ തന്നാൽ അതിൽ നിന്നും സ്ലോപ്പും വൈ ഇൻ്റർസെപ്റ്റും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഈ രൂപത്തിൽ ചെയ്താൽ മതി ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പ്രോബ്ലം ഇവിടെ നിന്ന് ചോദിക്കും അടുത്ത പ്രോബ്ലം ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദി പോയിൻറ്റ്സ് മൈനസ് ടു ത്രീ ആൻഡ് ഫോർ ഫൈവ് ഇവിടെ രണ്ട് പോയിൻറ്റ്സ് ഉണ്ട് ഒരു പോയിൻ്റ് മൈനസ് ടു ത്രീയും രണ്ടാമത്തെ പോയിൻ്റ് ഫോർ ഫൈവും അപ്പോൾ രണ്ട് പോയിൻറ്സിൽ കൂടെ കടന്നു പോകുന്ന സ്ട്രെയിറ്റ് ലൈനാണ് അപ്പോൾ ഇതിന് എക്സ് വൺ വൈ വൺ എന്ന് കൊടുക്കാം ഇതിന് എക്സ് ടു വൈ ടു എന്ന് കൊടുക്കാം എക്സ് വൺ വൈ വൺ എക്സ് ടു അപ്പോൾ എക്സ് വൺ വൈ വൺ എക്സ് ടു വൈ ടു കൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ ആ ലൈൻ്റെ ഇക്വേഷൻ ഇക്വേഷൻ ഓഫ് ദി ലൈൻ ലൈൻ്റെ ഇക്വേഷൻ കാണാനുള്ള ഇക്വേഷൻ ഏതാ വൈ മൈനസ് വൈ വൺ ഇസ് ഈക്വൽ ടു വൈ ടു മൈനസ് വൈ വൺ ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ ഇൻ ടു എക്സ് മൈനസ് എക്സ് വൺ ഈ ഇക്വേഷൻ അങ്ങോട്ട് എഴുതണം ഇതിന് മാർക്ക് കിട്ടും ഇനി എക്സ് വണ്ണും വൈ വണ്ണും എക്സ് ടുവും വൈ ടുവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം വൈ മൈനസ്
y1 ദാ 3 ആണ് y minus 3 y2 5 5 minus y1 3 by x2 x2 4 ആണ് 4 minus x1 minus 2 4 minus minus 2 into x minus x1 x1 എന്ന് പറയുന്നത് minus 2 y minus 3 is equal to 5 minus 3 2 ആണ് 2 by ഇത് 4 plus 2 6 into x plus 2 y minus 3 is equal to 2 6 cancel 1 by 3 into x plus 2 ഇതാണ് ആൻസർ ഇക്വേഷൻ ഓഫ് ദി ലൈൻ പാസിംഗ് ത്രൂ x1 y1 ആൻഡ് x2 y2 അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് ചോദിക്കാം അത് പരീക്ഷയ്ക്ക് വരാൻ കൊള്ളാവുന്ന പ്രോബ്ലംസ് ആണ് ഇതെല്ലാം